നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ദിവസം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രന് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരാകേണ്ടി വരും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ ഇടപാട് കേസിലാണ് സിഎം രവീന്ദ്രനെ ഈ മാസം 10ന് ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നത്. മൂന്നാം തവണയാണ് രവീന്ദ്രന് ഇഡിയുടെ നോട്ടീസ് കിട്ടുന്നത്. ആദ്യം കോവിഡ് കാരണവും രണ്ടാമത് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും രവീന്ദ്രൻ മാറി നിന്നു. ഇതേക്കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് മൂന്നാമതും നോട്ടീസ്. രവീന്ദ്രനെ ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് മറ്റ് ചില വിലപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയതും നിർണായകമാണ്. സ്വർണ്ണക്കടത്തിനേക്കാൾ ഗുരുതരമാണ് ഗൾഫിലേക്ക് നയതന്ത്ര ബാഗേജ് വഴിയുള്ള കള്ളപ്പണ കടത്തുന്ന വിവരമാണ് കസ്റ്റംസിന് കിട്ടിയത്. രഹസ്യമൊഴിയിലൂടെ സ്വപ്നയും സരിത്തും പറയുന്ന കാര്യങ്ങൾ ആരിലേക്കൊക്കെ വന്നു പതിക്കുമെന്നാണ് അറിയാൻ ബാക്കിയുള്ളത്. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ സിഎം രവീന്ദ്രന്റെ വരവും ഡോളർ കടത്തും കള്ളപ്പണ ഇടപാടും സർക്കാരിനും ഇടതു മുന്നണിക്കും വിനയാകുമോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അതോ രവീന്ദ്രനിലൂടെ മുഖ്യമന്ത്രിയെയാണോ കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യമിടുന്നത്? സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നത് എസ് കെ സജീഷ്, ജ്യോതികുമാർ ചാമക്കാല, ശ്രീനാരായണൻ നമ്പൂതിരി എന്നിവരാണ്.